ആരാധനി കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു ആത്മനാഥനീശുവി ആരാധന ആരാധന സ്തുതിക്കുന്നു ആരാധന സ്വയേ ആരാധന പൂർണ്ണഹൃദയത്തോടെ സർവശക്തിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു ഹല്ലേലൂയ സ്വയേ ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു കർത്താവേ ആരാധിക്കുന്ന ദൈവമേ ഹല്ലേലൂയ സ്വയേ സ്വരമുയർത്തി സ്വയം സ്തുതിച്ചു പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതങ്ങളെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമയിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ സ്വയം ഞങ്ങളങ്ങി ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷോഡതിരിസന്നിധിയിൽ ആരാധനയുടെ സമയം ഒന്നുകിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഈശോയുടെ കൂടെ അവിടുത്തെ തിരുസന്നിധിയിൽ തിരുവോസിനാഥൻ്റെ കൂടെ നമ്മളായിരിക്കുന്ന സമയം ഈശോയുടെ കൂടെ നമ്മളിരിക്കുകയാണ് ഈശോയുടെ കൂടെ നമ്മളായിരിക്കുകയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം പുതിയൊരു ദിവസം കൂടി എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നു ഇന്നേ ദിവസത്തെ നമ്മുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളും സമർപ്പിക്കാം നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ ആയിരിക്കുന്ന ഇടങ്ങൾ നമ്മുടെ കൂടെയായിരിക്കുന്ന വ്യക്തികൾ നമ്മുടെ ജോലിയുടെ മേഖലകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കാം ഈശോയെ അനുഗ്രഹിക്കണമേ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം തിരുവോസ്തിരൂപനായ ഈശോയെ നോക്കി നമുക്ക് പറയാൻ സാധിക്കണം പിതാവായ ദൈവം എൻ്റെ ഈശോയ്ക്ക് നൽകിയ സമ്മാനമാണ് ഞാൻ എന്നെ ഈശോ സ്നേഹത്തോടെ പാലിക്കുന്നു സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു ഞാൻ അവിടത്തോട് കൂടെയായിരിക്കണമൻ അവിടത്തോട് ഒന്നായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ആ ഈശോ എന്നോട് ചോദിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഞാൻ ദൈവസ്നേഹത്തിലാണോ ഒരുമയിലാണോ ഐക്യത്തിലാണോ നിലനിൽക്കുന്നത് കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഞാൻ അവിടുത്തേക്ക് പ്രിയപ്പെട്ടതാണ് ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുർബലതകളെക്കുറിച്ച് നമ്മുടെ പോരായ്മകളെക്കുറിച്ച് ലോകം കാണുന്ന നമ്മുടെ കുറവുകളെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെടുന്നുണ്ടോ എനിക്ക് ഒത്തിരിയേറെ കുറവുള്ള വ്യക്തിയാണ് ഒരുപക്ഷെ എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് കഴിവുകളില്ല എനിക്ക് നല്ല ജീവിത സാഹചര്യമില്ല
എൻ്റെ ശരീരത്തെക്കുറിച്ച്, എൻ്റെ കഴിവുകളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ നിരാശപ്പെടുന്നുണ്ടോ? എൻ്റെ നിസ്സാരങ്ങളെ, എൻ്റെ ജീവിതത്തിലെ നിസ്സാരതകളെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിനോട് പറയുന്നുണ്ട്, ഞാൻ തിരഞ്ഞെടുത്തത് ലോകദൃഷ്ടിയിൽ ഭോഷത്വമുള്ളതിനെയാണ്, ജ്ഞാനികളെ എളിമപ്പെടുത്തുവാൻ. ശക്തന്മാരെ എളിമപ്പെടുത്തുവാൻ ഞാൻ തിരഞ്ഞെടുത്തത് ദുർബലമായതിനെയാണ്. ഉയർന്നതിനെ താഴ്ത്തുവാൻ, താഴ്മയിലുള്ളതിനെ ഞാൻ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ദുർബലതകളെ, ജീവിതത്തിൻ്റെ നിസ്സാരതകളെ, നമ്മുടെ ചെറുതാകലിനെ, ഒരുപക്ഷെ പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം എത്ര ദുർബലമാണെന്നും നിസ്സാരമാണെന്നും അവഗണിക്കപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവാം. ആ സമയം ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ ഓർക്കണം. ദൈവമേ, പിതാവേ, അവിടുന്ന് എനിക്ക് നൽകിയ അവരെ ഞാൻ സ്നേഹിച്ചു, അവരെ ഞാൻ മഹത്വപ്പെടുത്തി, അവർ ഒന്നായിരിക്കണം. ഈശോയുടെ സമ്മാനമാണ് ഞാൻ, പിതാവ് ഈശോയ്ക്ക് കൊടുത്ത സമ്മാനമാണ് ഞാൻ. എൻ്റെ ഓരോ ദുർബല നിമിഷത്തിലും ഈശോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ബലഹീനതയിൽ ഈശോയുടെ ശക്തി കൂടുതൽ പ്രകടമാകുന്നുണ്ട്. അവിടുന്ന് എപ്പോഴും എൻ്റെ വലത് ഭാഗത്തുണ്ട്. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? എൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരതകളെ സ്നേഹിക്കുവാൻ, ദുർബലതകളെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. സ്വയം നോക്കി നമുക്കും ചേർന്ന് പാടാം. നീ അരികിൽ വരും ദൈവം, കൂടെ നടക്കുന്ന സ്നേഹമേ, സാന്ത്വനമേകും കുളിരലയായി തഴുകി വരും ദൈവം, ചേർത്ത് പിടിക്കുന്ന കരുതുന്ന സ്നേഹം. നീയറിയാതെ നിന്നിഴലായി അരികിൽ വരും ദൈവം, എൻ്റെ ഈശോയെ, സാന്ത്വനമേകും കുളിരലയായി തഴുകി വരും ദൈവം. ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെ, നമ്മുടെ ജീവിത നിയോഗങ്ങളെ, കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരെയും ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ടും കോവിഡ് ബാധിച്ച് ആശുപത്രിയിലായിരിക്കുന്ന അനീഷച്ഛൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി നമുക്കൊന്നു ചേർന്നും ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ശിരസ് നമിച്ച് കരങ്ങളെ നെഞ്ചോട് ചേർത്ത് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ